Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi al-faizina biridallah amma ba'du. Assalatu wassalamu alaik ya sayyidana ya rasulullah sallallahu alaihi wasallam. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم يا أكرم الثقلين يا كنز الورى جدلي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله فرشد ليلة القدر ഉണ്ട് شرف ഉണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം ഉണ്ട് പവിത്ര റമളാനിന്റെ പോരിശ ഉണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം ഉണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഇന്ന് ഞങ്ങൾ നുസ്രത്ത് പരിപാടിക്ക് വേണ്ടി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഒരു പണ്ഡിതനായ ഒരു സഖാഫി മേലാറ്റൂർ ഭാഗത്ത് നിന്ന് ക്യാൻസറായിട്ട് അത്യാസന്ന നിലയിൽ, അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാൻ. ആര് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പവിത്ര മജ്ലിസ് കാരണം തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ടുതങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ,
സുദീർഘമായിട്ട് സംസാരിക്കാൻ സമയം വളരെ കുറവാണ്. ഒരുപാട് സാധാത്തുക്കൾ, ബഹുമാനപ്പെട്ട ചെരക്കാപറമ്പ് തങ്ങളുപ്പാപ്പടക്കം ഒരുപാട് സാധാത്തുക്കൾ നമ്മുടെ മജ്ലിസിലുണ്ട്. നമ്മുടെ കുറ്റൂർ ഹാജി ഉൾപ്പെടെയുള്ള അഹ്ലെ സുന്നയുടെ നമ്മുടെ സ്നേഹികൾ, നേതാക്കൾ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ സെയ്ദ് അലിക്കുട്ടി ഹാജി ഉൾപ്പെടെ, ബാബ ഹാജി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫായാക്കട്ടെ. ഞാനൊന്നും പ്രസംഗിക്കില്ല. ഈ പരിപാടി കഴിഞ്ഞ് ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് നോമ്പിൻ്റെ അത്താഴം പിടിക്കേണ്ട ആളുകൾ ഈ സദസ്സിലുണ്ട്. അതുമാത്രമല്ല, ഇവിടെ സംഘാടകർ അത്താഴത്തിനുള്ള സൗകര്യം വേണ്ടതുപോലെ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവർക്കും കൂടെ പെട്ടെന്ന് ഇങ്ങനെ സൗകര്യം ചെയ്യാൻ പ്രയാസം ആകും എന്ന് കണക്കിലാക്കി കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പ്രയാസം ആയത് കാരണം അടുത്ത പ്രാവശ്യമൊന്നും എല്ലാം വിശാലമായിട്ട് ചെയ്യാം എന്ന നിലക്ക് പെട്ടെന്ന് ധൃതിയിൽ അതിന് സൗകര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി പറഞ്ഞ് ഈ പരിശുദ്ധ രാത്രി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പവിത്ര രാത്രിയാണ്. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശുദ്ധ റമദാൻ ഷെരീഫിലെ 30 ദിവസങ്ങളെ 10-10 ദിവസങ്ങളായി വിഭജിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിൻ്റെ 10 നമുക്ക് കഴിഞ്ഞുപോയി. വൗസിത്തുഹു മാഫിറ, നടുവിലത്തെ 10 ദിവസം ഇന്നത്തെ പകലോടുകൂടി മാഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ 10 ദിവസം നമുക്ക് കഴിഞ്ഞുപോയി. അതുപോലെ ഈ 10 തുടക്കം, അവസാനത്തെ 10 തുടക്കമായ 21 രാവിൽ വാഹിറുഹു ഇതുഖു മിനന്നാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളമായി നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന പവിത്ര ദിനങ്ങളെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ വിശുദ്ധ ദിനത്തിന്റെ തുടക്കത്തിലുള്ള ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസത്തെ മഹത്വം ഉൾക്കൊള്ളുന്ന രാത്രിയായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു പരിശുദ്ധ മജ്ലിസാണത്. ഇമാം ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമ, ലോകം മുഴുക്ക അൽമനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ വലിയ പണ്ഡിതനെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ നമ്മുടെ മദ്ഹബിന്റെ ഇമാം സയ്യിദന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അയ്മത്തുകൾ 21 രാവിലും 23 രാവിലും എന്ന് അഭിപ്രായപ്പെട്ട പരിശുദ്ധ ദിവസങ്ങളിൽ ഒരു ദിനമാണ് ഇന്നീ രാത്രി. അൽഹംദുലില്ലാഹ്, അങ്ങനെയാണ് മൂന്നാക്കൽ തദ്കിറത്തു സ്വാലഹീൻ എന്ന മഹാന്മാരുടെ സ്മരണയിലായിട്ട് രൂപീകൃതമായ ഈ സംഘത്തിൻ്റെ കീഴിലായിട്ട് മാസം തോറും നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസ് ഇന്ന് റമദാൻ 21 രാവായപ്പോൾ പ്രാർത്ഥനാ മജ്ലിസാക്കി നാം ഇവിടെ സംഘടിപ്പിച്ച് നാം സമ്മേളിച്ച് അള്ളാഹു കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹു. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. പരിശുദ്ധമായ ഈ മാസം മഹാന്മാരായ അസ്ഹാബുൽ ബദർ രണാങ്കളത്തിലിറങ്ങിയിട്ട് പരിശുദ്ധ ഇസ്ലാമിന് ഐതിഹാസികമായ വിജയം കൈവരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസരം നൽകിയ പവിത്ര ബദർ ദിനം ഉൾപ്പെട്ട വിശുദ്ധ മാസമാണ് ഷഹ്റു റമദാൻ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന നിർണായക രാത്രി ഉൾപ്പെട്ട വിശുദ്ധ മാസമാണ് ഷഹ്റു റമദാൻ. ഇങ്ങനെ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു അവതരിച്ച പവിത്ര മാസമാണ് ഷഹ്റു റമദാൻ. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സുന്നത്തിന് ഫറളിന്റെയും ഒരു ഫറളിന് 70 അല്ലെങ്കിൽ അതിനപ്പുറമോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു അടിമക്ക് എത്രയാണ് സവാബ് പ്രതിഫലം നൽകുന്നതെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ധാരാളം കൂലികൾ നൽകുന്ന ഈ പരിശുദ്ധ മാസത്തിൽ ആരിൽ നിന്നെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിന് ഇതര മാസങ്ങളിലുള്ള ശിക്ഷയേക്കാൾ കഠിനമായ ശിക്ഷയും ഈ മാസത്തിലുള്ള തെറ്റിന് ഉണ്ട് എന്ന് നാം മറക്കാതിരിക്കുക.
നാം അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, നമുക്ക് നിഷ്ഫലമായി പോകുന്ന, നഷ്ടമായി പോകുന്ന നമ്മുടെ സംസാരങ്ങൾ നാം പാടെ ഉപേക്ഷിക്കുക. നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇത് ഇഴ്തികാഫിന്റെ മാസമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 ദിനങ്ങൾ ഇഴ്തികാഫിൽ ഹബീബായ തങ്ങളും അസ്ഹാബും മുൻകാല പൂർവകാല മഹാന്മാരും ഇഴ്തികാഫിൽ സജീവമായിരുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങൾ, പരിശുദ്ധ ഖുർആൻ ദിവസങ്ങളിൽ 2 ഖത്തുമടക്കം ഇമാം ഷാഫി തങ്ങളെ പോലുള്ള റളിയല്ലാഹു അൻഹു മഹാന്മാർ ഓതി ഖത്തും പൂർത്തിയാക്കിയ ആ പാരമ്പര്യം, അങ്ങനെ മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ ഖത്തുമുകൾ കണക്കിന് ഈ മാസത്തിൽ ഖുർആൻ പൂർത്തിയാക്കിയിട്ട് ഈ വിശുദ്ധ റമദാനിലെ 20 നോമ്പനുഷ്ഠിച്ച നമുക്ക് ആർക്ക് ഒരു ഖത്തും ഖുർആൻ തീർക്കാൻ കഴിഞ്ഞു? അൽഹംദുലില്ലാ, സന്തോഷിക്കാം. അതിനപ്പുറം ആർക്ക് ഓതാൻ കഴിഞ്ഞു? ഖുർആൻ ആഖിറത്തിൽ സാക്ഷി നിൽക്കും എന്നതിൽ ഇഷ്കാലില്ല. അതുകൊണ്ട് നമ്മുടെ നോമ്പ് നിഷ്ഫലമാകുന്ന നമ്മുടെ വാക്കുകൾ നാം പാടെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അത് ഈ നോമ്പിൽ റമദാൻ മാസം മാത്രമല്ല, ഇവിടെ നേടിയെടുത്ത തഖ്വ മൗത്ത് വരെ നിലനിർത്താനും നമുക്കാകണം. റമദാനിലെ നോമ്പ് ഉമ്മത്തിന് ഫറളാക്കിയത് മുൻകാലക്കാർക്കുള്ളതുപോലെ എന്ന് പറഞ്ഞ് ഖുർആന്റെ ആഹ്വാനമുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. അത്തഖ്വ ഹുവ ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി, അല്ല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ മാറ്റിവെക്കുക, അതാണല്ലോ തഖ്വ. അങ്ങനെയുള്ളവര് ഒരു മനക്കരുത്ത് നമ്മുടെ മുൻകാല മാസങ്ങളെക്കാൾ ഈ റമദാന്റെ തുടക്കം മുതൽ ഇന്ന് ഈ ദിവസമായിട്ട് ജീവിതത്തിൽ ഒരു പ്രത്യേക പരിവർത്തനം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഖേദിക്കാം. അല്ലാഹു മുത്തഖീങ്ങളായി നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ മാസം ഷഹ്റു തൗബത്തി വന്നതം, ഇത് ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്, ഇത് തൗബയുടെ മാസമാണ്. ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്നത് ഹറാം, സംസാരിക്കുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം, പിടിക്കുന്നത് ഹറാം, അങ്ങനെ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഡ്രസ്സ് ചെയ്യുന്ന ഈ വസ്ത്രധാരണത്തിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലും താമസിക്കുന്ന വീടുകളിലും ഉൾപ്പെടെ ഓരോ ചലനങ്ങളും ചിന്തകളും ഹറാമിലായിട്ട് മുഴുകി തോന്നിവാസം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളെ കൊണ്ട് അതാ വളരെയധികം കട്ടപിടിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതം, അത് മുഴുവനും കഴുകി വൃത്തിയാക്കാൻ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് കഴിയണം. ഒരർത്ഥത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് വാട്സപ്പ് അതിന്റെ ദുരുപയോഗം കൊണ്ട് സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകൾ പോലും അത്തരം ഉപയോഗക്കാർ അനാവശ്യ വോയിസുകളും പ്രസ്താവനകളും കാണാനും കേൾക്കാനും അത് വായിക്കാനും അതുമായിട്ട് ഇടപെടാനുമുള്ള സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ ആഖിറത്തിനെ ബാധിക്കും എന്ന നിലക്കുള്ള പേടി, ഭയം എപ്പോഴും നമ്മിൽ ഉണ്ടാകണം. അള്ള പൊരുത്തപ്പെടാത്ത ഒരു ചലനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് നോമ്പ് നിഷ്ഫലമാകുന്ന ഐബത്ത് നമീമത്ത്, ഐബത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് പറയല, എപ്പോഴും പറയാറുണ്ട് ഇയ്യാകും വൽ ഐബത്ത ഫഇന്നൽ ഐബത്ത അശദ്ദു മിനസ്സിന, നിങ്ങൾ പരദോഷണത്തെ നിങ്ങൾ സൂക്ഷിക്കുക, പരദോഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഗൗരവമുള്ളതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നേറുന്ന മനസ്സോടെ ഖാലിഖായ അള്ളാഹുവിനോട് അല്ലാഹു അല്ലാ, പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് എന്നിൽ തെറ്റ് സംഭവിച്ചു, റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമെന്ന് കരഞ്ഞുകൊണ്ട് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, അങ്ങേയറ്റത്തെ വേദനയോടെ തെറ്റുകളിൽ നിന്ന് വഴിമാറി ഹക്കടവാട് പൊരുത്തപ്പെടിച്ച് അള്ളാഹുവിലേക്കൊരു വ്യഭിചാരി തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് റബ്ബ് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. എങ്കിൽ നിന്റെ മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സംബന്ധിച്ച് വല്ല മോശമായ പ്രയോഗവും നീ നടത്തിയിട്ടുണ്ടോ? ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? പരിഹസിച്ചിട്ടുണ്ടോ? ഇൻസൾട്ട് ആക്കിയിട്ടുണ്ടോ? അവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാം മതം ഉൾക്കൊണ്ട മുസ്ലിം എങ്ങനെ ഐബത്ത് പറയും? അത് മാത്രമല്ല, റമദാനിൽ അത്തരം വിഷയങ്ങളുണ്ടായാൽ ആരിഫീങ്ങളുടെ ഭാഷയിൽ നോമ്പ് തന്നെ ബാത്തിലായി പോകുമെന്ന് മഹാന്മാർ പറയുന്നു. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ബദറിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളുമായി പോരടിച്ച് ഷഹീദായ മഹാന്മാരായ ബദരീങ്ങൾ
ആ സ്വാലിഹ്യങ്ങൾക്ക് വായത ചെയ്ത സ്വർഗത്തിലെത്താൻ ഹബീബായ തങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച രണ്ട് ഡിമാൻഡ്, ആ ഡിമാൻഡിൽ ഒന്ന് മൈ നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിം പെണ്ണുണ്ടോ? മുസ്ലിം പുരുഷനുണ്ടോ? കള്ളം പറയില്ല, അള്ള പൊരുത്തപ്പെടാത്തൊരു വാക്കും എന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ല എന്ന് ഉറപ്പിക്കാൻ ആർക്ക് പറ്റും? എങ്കിൽ അൽമനു ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് സാക്ഷി നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നാവിനെ വല്ലാണ്ട് സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇന്ന് വ്യാപകമായിട്ട് നമ്മുടെ ജീവിതം മലീമസപ്പെടുത്താൻ ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെ, വാട്സപ്പ് ഉൾപ്പെടെ, അതുപോലെ മാപ്പിളപ്പാട്ടുകളും സിനിമയും സീരിയലും നീല ചിത്രങ്ങൾ വരെ കണ്ട് ആസ്വദിക്കാൻ അള്ള പൊരുത്തപ്പെടാത്ത ആസ്വാദനം റമദാനിൽ വരെ അതിനുവേണ്ടി സമയം കാണുന്ന മുസ്ലിം ചെറുപ്പക്കാരികൾ, മുസ്ലിം ചെറുപ്പക്കാർ ഈ സ്വലാത്തിന്റെ സദസ്സിൽ വന്ന എത്ര ആളുകളുടെ കയ്യിൽ മൊബൈലുണ്ട്? ആ മൊബൈലുകളിൽ എത്ര അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഷിദ്ധമാക്കിയ വിഷയങ്ങൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, എത്ര വിഷയങ്ങൾ നിങ്ങൾ അതിൽ കയറ്റിവെച്ചിട്ടുണ്ട്? മാപ്പിളപ്പാട്ടുണ്ടോ? സിനിമ ഉണ്ടോ? സീരിയലുണ്ടോ? വേണ്ടാത്ത തോന്നിവാസങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ വന്ന് അള്ളാഹ് മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അള്ളാഹു മാപ്പാക്കും? അത്തരം വിഷയങ്ങൾ നമ്മിൽ നിന്ന് മാറ്റിവെക്കാതെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ അത് തൗബയാകുമോ? അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ഞാൻ ഒരൊറ്റ ഹദീസ് ഇന്ന് പറയുന്നുള്ളൂ. ഞാൻ എന്റെ സംസാരം ചുരുക്കിയിട്ട് ദിക്ര ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ജാമിഉൽ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാ وعينا سهرت في سبيل الله وعينا خرج منها مثل رأس الذباب من خشية الله ان حرام നോക്കാൻ നമുക്ക് മടിയില്ല, ഹറാം കാണാൻ വിഷമമില്ല. അതൊരു ടൈം പാസ് ആണ്, അതൊരു ഹരമാണ്, അതിലൊരു ആവേശമാണ്. എന്നാൽ മനസ്സിലാക്കിക്കോ, ശൈത്താൻ നിന്നെ അധീനപ്പെടുത്തിയിട്ടുണ്ട്, ശൈത്താൻ നിന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈമാന്റെ ലവലേശം നിന്റെ കൽബിലുണ്ടെങ്കിൽ നിനക്ക് ഹറാമിൽ ആസ്വദനം വരില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബ് കൽബിൽ നിറഞ്ഞാൽ, ആ ഇഷ്ഖ് കൽബിൽ നിറഞ്ഞാൽ ഹറാം ലഹരിയില്ല, ഹറാമിൽ സന്തോഷമില്ല, ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങളെ മുമ്പിൽ തോന്നിവാസം വരുന്നു, അത് സ്ക്രീനിലാണെങ്കിലും നേർക്കുനേരാണെങ്കിലും ഏത് രൂപേണ ഹറാം ദൃഷ്ടിയിൽ പെടുന്നു, ആ സമയം അള്ളാഹു അല്ലാ റബ്ബിനെ ചിന്തിച്ച് കണ്ണ് ചിമ്മാൻ മുഖന്തിരിക്കാൻ മനസ്സുള്ള മുസ്ലിമീങ്ങൾക്ക് അതേ നാളെ ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് തങ്ങൾ പറയാണ്. എല്ലാ കണ്ണുകളും കരഞ്ഞ് 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 കലങ്ങിയിട്ട് എത്രത്തോളം എന്റെ മുമ്പിൽ കൊണ്ടുവന്ന എത്രയോ ക്യാൻസർ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിന് ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാര്, അതുപോലെ ചെറിയ കുട്ടികൾ, 12 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ എത്രയോ ആളുകളെ സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിങ്ങോട്ട് പുറന്തള്ളിയിട്ട് കണ്ണിൽ നിന്ന് രക്തക്കലർപ്പോടെ ഒഴുകുന്ന, അതേ ചലത്തോടുകൂടെ കട്ട പിടിച്ചൊഴുകുന്ന കണ്ണുനീര്, മഅദല്ലാ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, അള്ള പൊരുത്തപ്പെടാത്ത കാഴ്ച കണ്ട് നമുക്ക് ആസ്വാദനം, അള്ള പൊരുത്തപ്പെടാത്ത വിഷയത്തിലേക്ക് നോക്കിയിട്ട് നാം രസിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് ഹബീബായ തങ്ങളെ കാണാൻ പറ്റില്ല,
ഈ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖാഇലത്തൂല. അതുകൊണ്ട് ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം കണ്ണ് ചിമ്മാനുള്ള ഇമാൻ നമുക്ക് വേണം, മുഖം തിരിക്കാനുള്ള ഇമാൻ നമുക്ക് വേണം. ഈ 21-ാം രാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന മൂന്നാക്കൽ മഹാന്മാരെ ചാരത്ത് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കൂല എന്ന നിലക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ഈ സദസ്സ് നമുക്ക് സാക്ഷിയാണ്, ഈ സദസ്സ് നമുക്ക് സലാമത്തിന്റെ സദസ്സാണ്, ഈ സദസ്സ് നമുക്ക് കബൂലിയത്തിന്റെ സദസ്സാണ്. റബ്ബ് കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഹറാമ നോക്കണ്ട, ഈ കണ്ണുകൊണ്ട് ഹറാമ നോക്കിയാൽ നിന്റെ മനസ്സ് ദുഷ്കരമാകും, നിന്റെ മനസ്സ് ദുഷ്കരമായാൽ നിന്റെ ശരീരത്തിനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കും, അങ്ങനെ ശരീരത്തിന് അത് കീഴ്പ്പെടുത്തും, അങ്ങനെ നാം ഹറാമിലകപ്പെട്ടു പോകും, പിശാചിന് നാം അതാ വഴിപ്പെട്ടു പോകും, നമ്മുടെ ആഖിറം നഷ്ടമായി പോകും, ഹബീബായ തങ്ങൾക്ക് എതിര് പ്രവർത്തിച്ച ആളുകളിൽ നാം അകപ്പെട്ടു പോകും. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസോനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിലാണ്, ആര് ഞാൻ പറഞ്ഞ വിഷയത്തിന് എതിര് ചെയ്തു അവരെനിക്ക് വിലങ്ങിയ കക്ഷികളാണ്, അവര് നരകത്തിന്റെ അഹലുകാരാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിൽ നിന്ന് വഴി മാറണേ, ഹറാമായ നോട്ടം വേണ്ട. ഹറാമ് വരുന്ന സമയത്ത് കണ്ണ് ചിമ്മന്ന മുഖം തിരിക്കുന്ന ആളുകൾക്ക് ആഖിറത്തിൽ അവരെ കണ്ണിന് വലിയ പ്രകാശമാണെന്ന് തങ്ങൾ പറയാണ്. രണ്ടാമത്തെ അഹലുകാരെ പരിചയപ്പെടുത്തി അവിടെ നിന്ന് അതാ ബോധ്യപ്പെടുത്തുന്നു, വഅയ്നൻ സഹറത് ഫീ സബീലില്ലാ. റബ്ബിന്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണ് ആർക്കാണ്? അല്ലാഹുവിന്റെ ദിക്റിലായി, തഹജ്ജുദിലായി, ഖുർആനോത്തിലായി, ദിക്റിലും സലാത്തിലുമായി, ഇൽമിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിതാബ് മുതാല ചെയ്യുന്ന മുദരിസുമാർ, കിതാബ് ഓതി പാഠമാക്കുന്ന മുതഅല്ലിമുകൾ സന്തോഷിക്കാം. വശാബുൻ നസഫി ഇബാദത്തില്ലാ. റബ്ബിന്റെ മാർഗത്തിൽ അതാ യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരുടെ ആരോഗ്യ യുവത്വം മുതഅല്ലിമുകൾക്ക് സന്തോഷിക്കാം, ഉലമാഅന് സന്തോഷിക്കാം. അത്തരക്കാർക്ക് അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് ഇമാം മുസ്ലിം സ്വഹീഹിലും ഇമാം ബുഖാരി സ്വഹീഹിലും അതാ മുത്തഫഖൻ അലൈഹി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുള്ള ആളുകൾക്കും ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് തങ്ങൾ പറഞ്ഞു പറയുന്നു. വഅയ്നൻ ഖറജ മിൻഹാ മിസ്ല റഅ്സി ദുബാബി മിൻ ഖശിയത്തില്ലാ അർഹമുറാഹിമായ റബ്ബിനെ ചിന്തിച്ച് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ ആർക്ക് സാധിച്ചു? അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹുവിന്റെ ഇഖാബ് റബ്ബിന്റെ ശിക്ഷ അതാ ഓർത്തുകൊണ്ട് നരകം ചിന്തിച്ച് സകറാത്തിന്റെ സമയം ചിന്തിച്ചിട്ട് കിടന്നിട്ട് ഉറക്കു വരാത്ത മഹാന്മാരില്ലേ? അല്ലാഹുവിലങ്ങി ലയിച്ചു പോയിട്ട് ബീവി മൈമൂന റളിയല്ലാഹു അൻഹാ രാത്രി കിടന്നിട്ട് ഉറങ്ങിയില്ല. എത്ര മഹതികളാണ്, മഹാന്മാരാണ്. അവർക്ക് ദുന്യാവിൽ അവർ ജീവിച്ചു, പക്ഷേ ദുന്യാവിന്റെ സന്തോഷം അറിഞ്ഞില്ല. അവർക്ക് കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. അവർ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞില്ല. റബ്ബിന്റെ ചിന്തയിൽ ദുന്യാവിന്റെ സുഖാഡംബരങ്ങൾ എല്ലാം മാറ്റിവെച്ചുപോയി, എല്ലാ ആസ്വദനവും അവർക്ക് കിട്ടാതെയായിപ്പോയി. ആ മഹാന്മാരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കെത്തണ്ടേ? ഈ ദുന്യാവ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ചിന്തിച്ച് ഒരൽപ്പം കണ്ണുനീരൊഴുക്കാൻ ഈ രാത്രിയിൽ നാം ശ്രമിച്ചാൽ അൽഹംദുലില്ലാ, ഈ മജ്ലിസെങ്ങാനും അല്ലാഹ് നമുക്ക് കബൂലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഹബീബായ തങ്ങളെ ഹദീസിൽ നാം അകപ്പെട്ടു പോകും, അങ്ങനെ നമ്മുടെ കണ്ണിന് പവർ കിട്ടി, ആഖിറത്തിൽ രക്ഷപ്പെട്ട് സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിഞ്ഞാൽ അത് വലിയ തൗഫീഖാണ്, അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹറാമായ വിഷയം നോട്ടം വേണ്ട, ഹറാമായ കുടി വേണ്ട, കള്ളു വേണ്ട, കഞ്ചാവ് വേണ്ട, ഹാൻസ് വേണ്ട, പൻപരാഗ് വേണ്ട, ഒരു ലഹരി ഉപയോഗവും വേണ്ട, ഒരു പരിഷ്കാര വേഷവും വേണ്ട. ഇനി പെരുന്നാളിന്റെ പ്രൗഢി നിലനിർത്താൻ വേണ്ടി
പെരുന്നാൾ അങ്ങ് ജോറാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പെണ്ണതാ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേരിൽ ടൗണായ ടൗണുകളിൽ മുഴുവനും കറങ്ങി നടക്കുകയാണ്. നോമ്പുകാരാണ്, ളുഹർ നമസ്കാരമില്ല, അസർ നമസ്കാരമില്ല, അതിന് പുരുഷന്മാരങ്ങ് സമ്മതം കൊടുത്ത് വിട്ടേക്കുകയാണ്. ഈ നിലക്ക് അന്യ പുരുഷന്മാരുമായി ഇടപഴകി മാറുമറക്കാതെ തലമറക്കാതെ ബ്യൂട്ടി പാർലറിൽ പോകാൻ പല പെണ്ണുങ്ങളും ഒരുങ്ങുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശക്തമായിട്ട് ആയിരക്കണക്കിന് സഹോദരിമാരെന്റെ വോയിസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈമാനിന്റെ ഒരു അണുമണി തൂക്കം കൽബിലുള്ള ഈമാൻ ഉൾക്കൊണ്ട ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല. അവര് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൂല. അത് തമ്മാടികളുടെ സ്വഭാവമാണ്, അത് വ്യഭിചാരികളുടെ സ്വഭാവമാണ്. അത് ഈമാനില്ലാത്ത തമ്മാടികൾക്കേ ആ നിലക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത്തരം ഫിസ്ഖിന്റെ തമ്മാടിത്ത ജീവിതം ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ രാത്രി അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞു തൗബ ചെയ്തോ, ഇനിമേൽ ആ തെറ്റായ ഹറാമ് ഞാൻ ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ ചെയ്തോ, ഉറപ്പിച്ചോ. ഒരൊറ്റ നമസ്കാരം കഥാ കണ്ട മുസ്ലിം ചെറുപ്പക്കാരാ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, ഒരു ഗുണ്ടാസെറ്റിലും പെടണ്ട, ഒരു അക്രമങ്ങളിലും ഒരു പ്രഭ പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടണ്ട. അള്ളാഹുവിനെ ചിന്ത നമ്മുടെ സർവസ്വവും റബ്ബിന്റെ ചിന്തയിൽ ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുക, അള്ളാഹുവിനെ സമർപ്പിക്കുക. പരിശുദ്ധ ഈ മജ്ലിസ് റബ്ബേ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ, ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു വാശിയും വേണ്ട, ഒരു അസൂയയും വേണ്ട, ഒരു അഹങ്കാരവും വേണ്ട. ആരും തമ്മിൽ പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, എല്ലാം അല്ലാഹുവിന് വേണ്ടി. ഈ പരിശുദ്ധ മജ്ലിസ് ധാരാളം അഫ്വ് ചെയ്യ റഹ്മാനായ റബ്ബ് അടിമകൾക്ക് അഫ്വ് ചെയ്തു കൊടുക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രികളാണ്. നാം മഖ്ലൂഖീങ്ങൾക്ക് സൃഷ്ടികൾക്കിടയിൽ അഫ്വ് ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അഫ്വ് ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ഇന്ന് മഅരിബ് മുതൽ നാം ഇന്ന് ചൊല്ലാൻ തുടങ്ങി. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റും ചൊല്ലാൻ തുടങ്ങി. എത്രയോ ആളുകൾ പെടുന്നനെ മൗത്തായി പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരിപാടിക്ക് പോകുന്ന സമയം രാവിലെ 11:30 ഫോൺ കാള് വന്നു. മഞ്ചേശ്വരത്തുള്ള ഒരു അഹ്സനിയാണ്, ടൂ വീലറിൽ ടിപ്പർ വന്ന് ഇടിച്ചു, നടു റോട്ടിൽ തന്നെ ചിന്നിച്ചതറി മൗത്തായി പോയി. അതുപോലെ ഈ റമദാൻ ആയതിന്റെ ശേഷം UAE വാഹനാപകടത്തിൽ MA ഉസ്താദിന്റെ മകളുടെ മകൻ അപകടത്തിൽ മരണപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കരയിൽ നോമ്പു തുറക്കു വേണ്ടി സഞ്ചരിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു. പെടുന്നനാഥ 6 മയ്യത്തൊരു കുടുംബത്തിൽ നിന്ന് മയ്യത്താകുന്നു. ഇങ്ങനെ അപകട മരണം കൂടിയ കാലമാണ്, ക്യാൻസർ വ്യാപകമായ കാലമാണ്, കിഡ്നിയുടെ തകരാറ് വർദ്ധിച്ച കാലമാണ്, രോഗം പെടുന്നനെ എല്ലാവരിലും പെട്ട് അതാ വല്ലാത്ത പ്രയാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇനി ആരോഗ്യമുള്ള ഒരു സമയവും നഷ്ടപ്പെടുത്താതെ അടുത്ത റമദാനിൽ നമ്മളുണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെടുന്നനെ നമുക്ക് മൗത്ത് സംഭവിച്ചാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിൽ നൽകണം റഹ്മാന്. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. അൽ മൗത്തു ഹഖുൻ, മരണം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ആരിഫീങ്ങൾ പറഞ്ഞത് അദ്ദുന്യാ ദാറുൽ ഫനാ, ഈ ദുന്യാവിന് നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. ആ പാരത്രിക ലോകത്തേക്കുള്ള ആദ്യ യാത്രയാകുന്ന ഖബറിലെ ജീവിതം, അവിടെ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഖൈറായ പ്രവർത്തനങ്ങളെ കൊണ്ട് ദുന്യാവിൽ നാം ഇടപെടണം. ഖൈറാത്തുകൾ ഇവിടെ ചെയ്ത് നമുക്ക് ആഖിറം സമ്പാദിക്കാൻ കഴിയണം. ഈ പരിശുദ്ധ മജ്ലിസ് ഇൻഷാ അല്ലാ ദിക്ര സ്വലാത്ത് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ഹബീബായ തങ്ങളെ വസീലയാക്കി, സ്വാലിഹീങ്ങളെ വസീലയാക്കി, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നമുക്ക് ആഖിറം സമ്പാദിക്കാനുള്ള മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെ കബൂലാക്കി തരട്ടെ. ഈ പരിശുദ്ധ മജ്ലിസിനോട് എല്ലാ നിലയിലും നിങ്ങളുടെ സഹകരണം വേണം. 10,000 സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ച റമദാൻ 23-ാം രാവിന്
കാസർഗോഡ് ജില്ലയിലെ ബായാറിൽ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിന് വരാൻ ശ്രദ്ധിക്കണം. അതുപോലെ മലപ്പുറം മഅ്ദിൻ അക്കാദമിയിൽ ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മഹത്തായ പ്രാർത്ഥന മജ്ലിസ് ഈ വരുന്ന 27-ാം രാവിന് മലപ്പുറത്ത് സയ്യിദുന ഖലീൽ തങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മഹത്തായ മജ്ലിസിലും മുഴുവൻ ആളുകളും സംബന്ധിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട്, എല്ലാ വർഷവും നമ്മുടെ പ്രവർത്തകർ പാവപ്പെട്ട ആളുകൾക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ ഒരു കിറ്റ് വിതരണം നടത്താറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഈ സംഘത്തിന്റെ ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഇൻഷാല്ലാ അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏകദേശം 25 ചാക്ക് അരി വേണ്ടി വരും. ആരെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ദുആന്റെ മുമ്പായിട്ട് പറഞ്ഞാൽ അള്ളാഹു എന്നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവർക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل صلي على محمد يا ربي صلي عليه وسلم. اللهم صلي يا ربي صلي عليه وسلم. اللهم صلي على محمد يا ربي صلي عليه وسلم. اللهم صلي على محمد يا ربي صلي عليه وسلم. اللهم صلي على محمد يا ربي صلي عليه وسلم. وصلي على جميع الأنبياء والمرسلين. والحمد لله رب العالمين. فَرِشُدَّ مَجْلِسَ جَنْغَلُكَ قَبُولَكِ تَرَنَمْ رَحْمَنَ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ, നേരത്തെ പറഞ്ഞ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള അരി 25 ചാക്കാണ് പറഞ്ഞിരുന്നത്. അത് അൽഹംദുലില്ലാ 41 ചാക്കോളം അരി ഇവിടെ ഓരോ ആളുകൾ നമ്മുടെ
പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും പത്ത് ചാക്കും അഞ്ച് ചാക്കും ഒക്കെയായി പലവരും വലിയ നിലക്ക് ഏറ്റെടുത്ത് അൽഹംദുലില്ലാ 10-40 ചാക്ക് അരി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അത് പെരുന്നാളിനോടനുബന്ധിച്ചായിരിക്കും അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുക. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ വിഷയത്തിനോട് സഹകരിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ അടുത്ത സ്വലാത്ത് ജൂലൈ മാസം നമ്മുടെ സ്വലാത്തില്ല ഈ സദസ് കാരണം. ജൂലൈയിലെ സ്വലാത്ത് നമുക്കില്ല. ഇനി അടുത്ത സ്വലാത്ത് 1 തിങ്കളാഴ്ചയാണ് നമ്മുടെ മജ്ലിസ്. 1 തിങ്കളാഴ്ചയായിരിക്കും മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിരിഞ്ഞു പോകുന്ന സമയം ഒരു കാരണവശാലും എല്ലാ സ്വലാത്തിലും ശക്തമായിട്ട് പറയാറുണ്ട്. ആണും പെണ്ണും ഇടകലരുന്ന ഒരവസ്ഥ നമ്മുടെ മജ്ലിസിൽ ഒരിക്കലും അനുവദിക്കുകയില്ല. പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത ഒരു വിഷയവും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ സ്വലാത്തുകളിലൊക്കെ വളരെ കർശനമായിട്ട് പറയാറുള്ളത് പോലെ പൂർണ്ണ ഹിജാബിലല്ലാതെ, ഇസ്ലാമിക പൂർണ്ണ ഹിജാബിലല്ലാതെ ഒരൊറ്റപ്പെണ്ണും നമ്മുടെ മജ്ലിസുകളിലേക്ക് വരരുത്. ഒരു ഹറാമായ ചലനങ്ങളും നമ്മുടെ മജ്ലിസ് കാരണം ആരും ഉണ്ടാക്കരുത്. അങ്ങനെ ഈ സദസ്സിൻ്റെ ഈ ബഹുമാനത്തിന് കളങ്കം വരുത്തുന്ന വിഷയങ്ങൾ ആരിലെന്നെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരാണെന്ന ഈ തെറ്റുകുറ്റങ്ങളൊക്കെയും അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷഹറു തൗബത്തി വന്നതം, ഇത് ഖേദിച്ചു മടങ്ങാനുള്ള തൗബ ചെയ്യാനുള്ള അള്ളാഹുവിനെക്കുള്ള മനസ്സിൻ്റെ വേദന അറിയിച്ച് റബ്ബിലേക്ക് കരഞ്ഞു പറയാനുള്ള പരിശുദ്ധ മാസമാണ് ഈ പവിത്ര മാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല നിമിഷങ്ങളിലും പല അവസ്ഥകളിലും ഒരുപാട് പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചവരാണ്. അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് തൗബൻ്റെ ഷർത്ത് തന്നെ ഉത്തുലുബു മതാബം ബിന്നദ മതി മുഖലിയ വബി അസ്മി തർക്കി ദംബി ഫി മസ്തഖ്ബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ അദമി വലിഹാദിഹിൽ അർകാനി ഫറഅവകമില. ഇനി ചെയ്ത തെറ്റിൽ അങ്ങേയറ്റത്തെ ഖേദം മനസ്സിലുണ്ടാകുക, ഇനി തെറ്റ് ചെയ്യൂല എന്ന് കൽബിൽ ഉറപ്പിക്കുക, അതുപോലെ തെറ്റുകളിൽ നിന്ന് വഴിമാറുക, ഹക്കടവാട് പൊരുത്തപ്പെടിക്കുക, ഇങ്ങനെയുള്ള ഷർത്തുകളൊക്കെ പാലിച്ചാണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞാനൊരു ചെറിയ വാചകം അങ്ങോട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ചെറിയ വാചകം പറയാം, എല്ലാവരും അത് ഏറ്റു പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം أستغفر الله العظيم أستغفر الله العظيم أرحم الراحم يا الله എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബേ നീ എനിക്ക് മാപ്പാക്കണം. റഹ്മാനെ റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇൻഷാല്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله
صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയിൽ നിന്റെ മഹാന്മാരായ സാദാത്തുക്കളെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാനെ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ല അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാൻ അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ല അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ല സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ ഈ ഉമ്മത്തിന് ദോഷം പൊറുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നൽകിയ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് കബൂലാക്കി എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബെ റബ്ബനാ ളലംനാ അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാനെ യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق يا رب العالمين اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം റഹ്മാൻ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാര്, ഉമറാക്കൾ, സാധാരണക്കാര്, സഹോദര സഹോദരിമാര്, ബായാറ് സ്വലാത്തിലും ഇന്നീ മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസുകളിലും, അതുപോലെ വെട്ടിച്ചിറ മജ്മഉൾപ്പെടെ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ നമ്മുടെ മജ്ലിസുകളുമായി, മഴദിനിലെ മലപ്പുറം സ്വലാത്ത് ഉൾപ്പെടെ മജ്ലിസുകളുമായി, അഹ്ലു സുന്നയുടെ ഉലമാ സാദാത്തുക്കളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ ക്യാൻസർ രോഗികൾ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി ഹോസ്പിറ്റലിലേക്ക് പോകാനും ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ടും വേദന കൊണ്ട്, അസഹ്യമായ വേദന കാരണം വളരെ വേദനയോടെ പ്രയാസത്തോടെ ദ്വാരക്കാൻ മജ്ലിസുകളിൽ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരുൾപ്പെടെ അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. റബ്ബേ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാന്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാന്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റഹ്മാന്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റഹ്മാൻ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ലോ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാന്, നടക്കാത്തവരെ ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓളസ് ശരിപ്പെടുത്തണം റഹ്മാന്. ഈ കഴിഞ്ഞ ഇന്നലല്ല, അതിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ഞങ്ങൾ മംഗലാപുരം മസ്ജിദ് തഖ്വ പള്ളിയിലേക്ക് ജുമുഅ അവിടുത്തെ പരിപാടിക്ക് പോവാൻ വേണ്ടി ബായാറിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഹാർട്ടിന് വലിയ ഓൾസ് ഉണ്ടായിട്ട് ഒരു കുട്ടിക്ക് ഓപ്പറേഷത്തിന് വേണ്ടി ഡേറ്റ് കൊടുത്ത് നോമ്പ് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് അൽഹംദുലില്ലാ നമ്മുടെ കഴിഞ്ഞ മജ്ലിസുകളിലെത്തി ഈ കഴിഞ്ഞ ഇന്നലല്ല തൊട്ടുമുമ്പുള്ള വെള്ളിയാഴ്ച ആ കുടുംബം എന്ന് പറഞ്ഞത് ഒരു റിപ്പോർട്ട് കാണിച്ച് ആ ഹാർട്ടിന്റെ ഓൾസ് പൂർണ്ണമായിട്ട് അടഞ്ഞ് ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട, ഒരു മരുന്നും കൊടുക്കണ്ട എന്ന സന്തോഷം പറഞ്ഞ് എത്രയോ രോഗികളെ നീ സുഖപ്പെടുത്തിയത് നിന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനമാണെങ്കിൽ ആര് ഹാർട്ടിന് ഓൾസ് ഉള്ളവരുണ്ടോ, ഓപ്പറേഷൻ പറഞ്ഞവരുണ്ടോ, ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖം നൽകണം റഹ്മാന്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാന്, അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്,
ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം റബ്ബേ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം റഹ്മാന്, ആസ്മ സുഖപ്പെടുത്തണം റഹ്മാന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ. ഗർഭപാത്രം താഴ്ന്ന സ്ത്രീകൾ, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാര്, നീ ശിഫ നൽകണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമു റഹീമായ റബ്ബെ, വെരിക്കോസിന്റെ അസുഖം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിന് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വൃണ്ണപ്പെട്ട് മരുന്ന് കൊണ്ട് സുഖപ്പെടാത്ത, വർഷങ്ങളായിട്ട് കാലില്ലെന്ന് ചലമൊലിക്കുന്ന അവസ്ഥയിലൊക്കെ രോഗികൾ ഈ മജ്ലിസിൽ ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിയിട്ടുണ്ട്. നീ കബൂലാക്കി ശിഫ നൽകണം റഹ്മാൻ. അർഹമു റഹീമായ അല്ലാ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാന്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ. അർഹമു റഹീമായ റബ്ബെ, സോറിയാസിസ് സുഖപ്പെടുത്തണം റഹ്മാൻ, ടോൺസർ സുഖപ്പെടുത്തണം റഹ്മാൻ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമു റഹീമായ റബ്ബെ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ICUവിലും വെന്റിലേറ്ററിലും അടക്കം ബോധത്തോടെയും അല്ലാതെയും അഡ്മിറ്റിലും വീടുകളിലുമൊക്കെ എത്രയോ രോഗികളുണ്ട്. പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ പാതിരാത്രി ഞങ്ങൾക്ക് കബൂലാക്കി. ആര് ഞങ്ങളോട് സ്നേഹികൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, രോഗികളുണ്ടോ ഞങ്ങളിലും പറയപ്പെട്ടവരിലും, നീ സുഖം നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാ. നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, മിസ്കീന്മാരായ ഞങ്ങളൊക്കെ ഒരു അപകടത്തിലും പെടുത്തല്ലോ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്. ഞങ്ങളിലൊരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ. അർഹമു റഹീമായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിച്ച് ഡോക്ടർമാര് മക്കളുണ്ടാകൂല എന്ന് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് മക്കളെ നൽകിയ ആയിരക്കണക്കിന് ആളുകളെ വിഷയം മിസ്കീന്മാരായ ഞങ്ങൾക്കറിയുമെങ്കിൽ ആര് മക്കളില്ലാതെ വിഷമിക്കുന്നോ? ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞവരുണ്ടോ? ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞവരുണ്ടോ? അക്മലുൽ ഖൽഖു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. റബ്ബെ, സിഹറുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ.
സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബെ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങൾ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മഹാന്മാരായ സ്വഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ഷറഫ് കൊണ്ട് പവിത്ര ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കൊണ്ട് വിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മൂന്നാക്കൽ ഈ മഖാമിൽ അന്ത്യുറങ്ങുന്ന മഹാന്മാരെ കൊണ്ട് സർവ സിഹറും ഈ പാതിരാത്രി മജ്ലിസിൽ ഞങ്ങളിൽ നിന്നും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്, ഷൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലുമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ സർഷറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലേക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും പെടുത്തല്ല റബ്ബെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് റബ്ബെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഈ നാട്ടിലും ഈ മജ്ലിസിലും ഇവിടെ കൂടിയവരിലും സ്നേഹികളിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. എത്രയോ ആളുകൾ റമദാനായതിനു ശേഷം ഞങ്ങളിൽ നിന്ന് മൗത്തായി, അപകടത്തിലും രോഗത്തിലും പെടുന്നനയും അറ്റാക്ക് മൂലവും ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇത്രയായി. ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരുണ്ടോ? ഞങ്ങളെ ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, ഇഷ്ടജനങ്ങൾ, റബ്ബേ മാഫിറത്ത് നൽകണം റഹ്മാൻ. ഞങ്ങൾക്കും അവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. അവരെ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഈ സദസ് അവർക്ക് നേരം പോക്കിന് കാണിച്ചു കൊടുക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വിവാഹപ്രായമെത്തിയ എത്രയോ പെൺകുട്ടികൾ 10, 20, 25 30, 32 വയസ്സായി ഇരട്ട സഹോദരിമാർ ഇന്ന് വരെ കല്യാണം ശരിയാകാതെ വിഷമിച്ച് ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് ഈ സദസ്സിൽ കൂടുമെന്നറിയിച്ചിട്ടുണ്ട്. ആര് വിവാഹപ്രായമെത്തി കല്യാണം അന്വേഷിക്കുന്നവരുണ്ടോ? ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബെ, മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. സ്ഥലത്തിന്റെ കച്ചവടത്തിന്റെ കാര്യം, വീട് നിർമ്മാണത്തിന്റെ കാര്യം, ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ എല്ലാം നീ എളുപ്പമാക്കണം റഹ്മാന്. പല കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കേണ്ടവരുണ്ട്, പല വിഷയങ്ങളും ശരിപ്പെടേണ്ടവരുണ്ട്, എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ സമാധാനം നൽകണം റഹ്മാന്. അവരെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാന്. കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, തമ്മ തമ്മിലുള്ള പാരകളും ഹസദും മറ്റു പ്രശ്നങ്ങളും പറഞ്ഞവരുണ്ട്. റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാന്. നീ റാഹത്ത് നൽകണം റഹ്മാന്. ഹറാമിന്റെ ബന്ധങ്ങൾ നിലനിർത്തുന്ന വിവാഹിതരും അവിവാഹിതരും ഉൾപ്പെടെ മക്കളെ ബുദ്ധി മോശമാണെന്ന് പറഞ്ഞ് ലഹരി ഉപയോഗങ്ങളും ഹറാമായ ഇടപെടലുകളും സ്നേഹങ്ങളും ഉൾപ്പെടെ ആര് അത്തരത്തിൽ ഹറാമായ വിഷയത്തിൽ ഇടപെടുന്നവരുണ്ടോ, പകരം ഹറാം മുഴുവനും ജീവിതത്തിൽ നിന്ന് മാറ്റി അഅമാലുകളിൽ മഹത്വമുള്ള ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബിനാൽ സർവരുടെയും കൽബ് നിറക്കണം റഹ്മാന്. ഞങ്ങളൊക്കെ മുത്തഖീങ്ങളായി നീ കബൂലാക്കണം റഹ്മാന്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഭാര്യയുടെ സ്വഭാവം മോശം, ഭർത്താവിന്റെ സ്വഭാവം മോശം, കുടുംബജീവിതത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഇൽഫത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രി ഞങ്ങൾക്ക് ആഖിറത്തിൽ മുതൽക്കൂട്ടാക്കി ഞങ്ങൾക്ക് നീ സ്വീകാര്യമാക്കിയിട്ട്
പല പ്രാവശ്യം അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും ഹബീബിനെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരമേറ്റി തരണം റഹ്മാനേ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണമല്ല, പ്രതികൂലമാക്കല്ല അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാനാക്കല്ല റബ്ബേ. ധാരാളം റമദാനുകളെ ഖൈറാത്തുകളെ കൊണ്ട് സ്വീകരിക്കാൻ നിന്റെ ഹബീബായ തങ്ങളെ മഹബത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ നീ അണിനിരത്തി അടിയുറപ്പിച്ച് സർവപുത്തനാശയങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ നീ കാത്തു സലാമത്താക്കണം റഹ്മാന്. നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈമെത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് വിശുദ്ധ രാത്രിയുടെ മഹത്വം കൊണ്ട് ഈ പരിശുദ്ധ മാസത്തിന്റെ ഷറഫ് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ പരിശുദ്ധ മജ്ലിസ് കാരണം മുഴുവനും ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون വസലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. സ്ത്രീകളും സഹോദരിമാരും ആ എല്ലാ പുരുഷന്മാരും ആണുങ്ങളെല്ലാം കുറച്ച് സമയം ഒന്ന് ഇവിടെ തന്നെ നിൽക്കുക. സഹോദരിമാർ വളരെ പെട്ടെന്ന് പുറത്തു പോവുക ഇൻഷാ അള്ളാഹ്.